ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന മറ്റൊരു ആസനമാണ് ഗോമുഖാസനം. പൊതുവേ ഈ കമ്പ്യൂട്ടറിലൊക്കെ തുടർച്ചയായി വളരെ സമയം ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈകൾക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് ഒക്കെ വളരെ പ്രയാസം വരും, ചലനങ്ങൾക്ക് വളരെ പ്രയാസം വരും, നിരന്തരമായി ഇരിക്കുന്നയാൾക്കൊക്കെ മുഷിപ്പ് വരും. ഇതിൽ നിന്നൊക്കെ മുക്തി നേടാൻ നമുക്ക് വളരെ സഹായിക്കുന്ന ഒരു ആസനമാണ് ഗോമുഖാസനം. ഈ ആസനത്തിൻ്റെ പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും പശുവിൻ്റെ തല പോലെ മുഖം പോലെ ആകൃതി വരും ഗോമുഖാസനം. പിന്നെ അതുമാത്രമല്ല ഈ ആസനം കൊണ്ട് മറ്റു ചില പ്രയോജനങ്ങളുണ്ട്. നമ്മുടെ നെഞ്ചിൻ്റെ വികാസത്തിൽ വളരെ പ്രധാനപ്പെട്ട, അപ്പോൾ ശ്വാസം ശരിയായി എടുക്കാനും വിടാനും ഉള്ള ശക്തി നമുക്ക് ഈ ഗോമുഖാസനം തരുന്നുണ്ട്. കാരണം ശ്വാസകോശത്തിൻ്റെ കഴിവ് പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. കൂടാതെ നമുക്കൊരു മറ്റൊരു പ്രത്യേകത ഈ ആസനത്തിനുള്ളത്, ഇപ്പം ഇരുന്നൊക്കെ കടന്ന് നിരന്തരം ജോലി ചെയ്ത് മുഷിപ്പ് വന്ന് മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. ഒരു ജോലിക്ക് പോലും തടസ്സം വരുന്ന അത്രയധികം മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവർക്കൊക്കെ ആ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ ഈ ഒരാസനം വളരെയധികം സഹായിക്കുന്നുണ്ട് ഗോമുഖാസനം. കൂടാതെ ഈ സന്ധിവാദം അല്ലെങ്കിൽ മറ്റ് വാദസംബന്ധമായ പ്രയാസം ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് ചെറുപ്പം മുതൽക്ക്, ഈ സാധാരണ കുറച്ചുകൂടി പ്രായം എത്തുമ്പോഴാണ് ഉണ്ടാകുക, പക്ഷേ ചെറുപ്പം മുതൽക്ക് ഈ ഒരാസനം ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും സന്ധിവാദമോ അല്ലെങ്കിൽ വാദസംബന്ധമായ മറ്റു പ്രയാസങ്ങളും വരില്ല. അപ്പോൾ പൊതുവേ നമ്മുടെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഗുണം തരുന്ന, അതേപോലെ നമ്മുടെ എല്ലാ സന്ധികളിലും എല്ലാ പേശികൾക്കും വളരെ ഗുണം ചെയ്യുന്ന ഒരു ആസനമാണ് ഈ ഗോമുഖാസനം. നമസ്തേ. ഗോമുഖാസനം ഒരു കാലം മടക്കി പിന്നിലേക്ക് വെക്കുക, മറ്റേ കാലം അതിൻ്റെ മുകളിലൂടെ പിന്നോട് മടക്കി വെക്കുക, മുകളിൽ വെച്ച കാല് ഇപ്പം വലത് കാലാണ് മുകളിൽ വെച്ചത്, അപ്പം വലത് കൈ മുകളിലേക്ക് ഉയർത്തുക, പിന്നോട് മടക്കി വെക്കുക, ഇടത് കൈ നീട്ടി വെക്കുക, താഴ്ത്തി പിന്നിലൂടെ മടക്കി വെക്കുക. അപ്പോൾ രണ്ട് കൈ കൂടി കോർത്ത് പിടിക്കുക, വിരലുകൾ കോർത്ത് പിടിക്കുക, തല അല്പം ഉയരട്ടെ, ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക, അല്പം ദീർഘമായ ശ്വാസഗതി, നെഞ്ചിൻ്റെ ശരിക്കുള്ള വികാസം അറിയുക, ശരിയായി ശ്വാസം എടുക്കാനും വിടാനും പറ്റുന്ന അവസ്ഥ അറിയുക. ഇനി ഇടത് കൈ നീട്ടി വെക്കുക, താഴ്ത്തി വെക്കുക, വലത് കൈ ഉയർത്തി നീട്ടി താഴ്ത്തി വെക്കുക, വലത് കൈ നീട്ടി വെക്കുക, വിശ്രമാവസ്ഥയിലേക്ക് വരിക. ഗോമുഖാസനം ഇപ്പം നമ്മൾ ഒരു കാലാണ് ചെയ്ത്, ഒരു കാല് ഒരു ഭാഗത്തേക്ക് മടക്കി വെച്ചു, ഇനി ചെയ്യുന്ന സമയത്ത് മറ്റേ കാലും മടക്കി വെക്കുക. അപ്പം നമുക്കതിൻ്റെ കൗണ്ടർ പോസായി വിശ്രമാവസ്ഥയിലേക്ക് വരിക.